ചെറിയൊരു ബോംബായിരുന്നു. എങ്കിലും നീ വിചാരിച്ച പോലെ ഒരു പൊട്ടിത്തെറി ഉണ്ടായെങ്കിൽ എർഹനെ ഇപ്പം തീർന്നേനെ. എന്നാൽ ഇപ്പോൾ അതവിടെയില്ല, അത് ഞാൻ മാറ്റി നീ അറിയാതെ. രഹനയും നിന്റെ സൈൻ ഫയലിൽ കണ്ടതുപോലെ മറ്റൊരു മറിമായം. രണ്ട് കണ്ണുകൾ നിന്റെ പിന്നാലെയുണ്ട്, നിന്റെ നിഴലായി. ഈ നാട്ടിൽ നിന്നും നീ പോകാനും ശ്രമിക്കണ്ട, പിന്തുടരുന്ന നിന്നെ ഞാൻ. യാമിനി 007. അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ പോകല്ലേ, കഥയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചു. അല്ല, വേറൊരുത്തർ മുറിയെടുത്ത് കൊടുത്തിരുത്തിട്ടുണ്ടല്ലോ അവിടെ, അവനെന്താ പണി? അവനെ ഞാൻ തെളിയിച്ചു കൊണ്ട് വരുന്നില്ലല്ലോ. അതെ, ഈ ഹൃദയം ഒരു ദേവത എന്ന പേരിന് അർത്ഥം എന്താണ്? അഞ്ച് എപ്പിസോഡ് കണ്ട ചാനലുകാർ ചോദിച്ചതാ, അതുകൊണ്ടാ ചോദിച്ചത്. അത് ഹൃദയമുള്ള ദേവത, ഹൃദയമുള്ള ദേവത, അത്രേ ഉള്ളൂ. എല്ലാവർക്കും എടോ ഈ ഹൃദയം എങ്ങനെയാണോ ദേവതയാവുന്നത്? ഞാനല്ല, ചാനലുകാർ ചോദിച്ചതാ. ഹൃദയം എന്ന് പറയുന്നത് നല്ലൊരു വാക്ക്, ദേവത എന്ന് പറഞ്ഞാൽ എറണുള്ളത് തന്നെ. രണ്ടും കൂടെ കൂട്ടിച്ചേരുമ്പോൾ വിജയറപ്പല്ലേ. അർത്ഥമില്ലാത്ത കുറെ പേരുകൾ. എടോ, ഇവൾ ഒരു ദേവത, അഞ്ച് എപ്പിസോഡ് നിറഞ്ഞു നിൽക്കുന്ന നായികയെ കണ്ടിട്ട് ചാനൽ അങ്ങനെ ഒരു പേരാ നിർദ്ദേശിച്ചിരിക്കുന്നത്? അത് ശരിയാവില്ല മിണ്ടാരി, അത് പറ്റില്ല. അവിടെ ഇരിക്കുന്നവർ വിവരമുള്ളവരെന്നാ വിശ്വാസം. ഇവൾ ഒരു ദേവത. അയ്യോ, ഹൃദയം ഒരു ദേവത എന്നല്ലേ സാർ? ഏയ്, ഹൃദയം ഒരു തുടുപ്പാണ്, നീയാണ് ശരിക്കും ദേവത. ചാനലുകാര് പറഞ്ഞു ഇവളൊരു ദേവത എന്ന് പേര് മാറ്റാൻ. അപ്പോ ഇത്ര ദിവസം ബ്രഹ്മ പോയതാ? ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ പതിച്ചു കഴിഞ്ഞു എന്റെ പേരിനെ. അതൊക്കെ ചാനലുകാർക്കും അറിയാം, തൽക്കാലം തർക്കം വേണ്ട. സീരിയൽ കാണുന്ന പ്രേക്ഷകർ പറയും ഈ സീരിയലിന് ഈ പേരാണ് സൂട്ടെന്ന്. ഇതന്നെ സാർ നല്ലത്. ഞാനും ആദ്യം ഈ പേര് തന്നെ ആലോചിച്ചത്. ശരി, ഞാനും ആദ്യം ആലോചിച്ച പേര് തന്നെ ആയിക്കോട്ടെ, ഇവൾ ഒരു ദേവത. ഓക്കെ. പോകാവുന്ന അമ്പലങ്ങളിലൊക്കെ പൊക്കോ. ഈ സീരിയൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് നയനയ്ക്കാ. അറിയാം സാർ, പരസ്യം വന്നപ്പോ തന്നെ എന്നെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി. ചാനലുകാർ നല്ല പ്രൊമോഷൻ തരുന്നുണ്ട്. ഇയാള് നേരെ ചൊവ്വേ ചെയ്തിട്ടുണ്ടെങ്കിൽ സീരിയൽ വിജയിക്കും. നാളെ മുതൽ മലയാളികളുടെ മനസ്സിൽ ഒരൊറ്റ പേര് മാത്രമേ മന്ത്രിക്കൂ, ദേവയാനി. ശിവപ്രസാദിന്റെ ദേവയാനി. എനിക്ക് പേരെടുക്കണമെന്നൊന്നുമില്ല സാർ, സീരിയൽ ഒന്ന് വിജയിച്ചാ മതി. എന്നുവെച്ചാ എത്ര പേരുടെ പ്രതീക്ഷയും അധ്വാനവും. എന്നാ ഇറങ്ങട്ടെ സാർ. നല്ല വിനയം. സീരിയൽ ഒന്ന് ടെലികാസ്റ്റ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞേ അതേപ്പറ്റി പറയാം. വിനയം എഴുതി തന്നെ വീണ്ടും വെച്ച് എഴുതണം. നാളെ ആ ദിവസം, അവളുടെ കോപ്രായം തുടങ്ങുന്ന ദിവസം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അവൾ പരാജയപ്പെട്ടില്ലല്ലോ, അവിടെയും വൻ വിജയമായല്ലോ. അതൊക്കെ ശരിയാ, പക്ഷെ ഇനിയും അവളെ സഹിക്കണ്ടായോ? ഇപ്പൊ തന്നെ ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. നന്ദൻ ചിന്തിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്നാ തോന്നുന്നേ. മിക്കവാറും അവളെല്ലാം കളഞ്ഞിട്ട് സീരിയലേന്നും പറഞ്ഞങ്ങ് പോവും, അതോടെ ശല്യവും തീരും. മദർ, നതുൻ,
അവസാനം സീരിയലിന്റെ പേര് മാറ്റി. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട ചാനലുകാർ ഹൃദയം ഒരു ദേവതയല്ല, ഇവളാണ് ദേവത എന്ന് തീരുമാനിച്ചു. ഹൃദയമല്ലടി, ഹൃദയം. ആ, അതെന്തേലും ആയിക്കോട്ടെ. അതുകൊണ്ട് നാളെ ടെലികാസ്റ്റ് തുടങ്ങുമ്പോ സീരിയലിന്റെ പേര് മാറും, ഇവൾ ഒരു ദേവതാന്നാവും. പേര് മാറിയാലും ആള് മാറില്ലല്ലോ. അയ്യോ, ആള് മാറുമായമ്മേ, ഇനിയിപ്പോ കൊയ്ത്തുകാലോ, ചാകരയാ. അതുകൊണ്ട് പണം വരുന്നതനുസരിച്ച് മാറിയല്ലേ പറ്റൂ. എത്ര മാറിയാലും നീ തന്നെയല്ല. അയ്യോ, അത് നിങ്ങൾക്ക്. എന്നാൽ പ്രേക്ഷകർക്ക് അങ്ങനെയല്ല, അവരല്ലേ ആരാധനയോട് നോക്കും. ആ, പിന്നെ ഈ വീട്ടിലെ താമസമൊക്കെ ബുദ്ധിമുട്ടായി വരും. ഐശ്വര്യം വരുമ്പോ പഴയതൊക്കെ മറന്നിട്ട് പോകുന്നത് അത്ര നല്ല ശീലമല്ല. ഓഹോ, അപ്പൊ ഞാൻ പോകുന്നതിൽ വിഷമമായി തുടങ്ങിയല്ലേ. ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. ഒന്ന് പോ അമ്മായിമേ, നിങ്ങളൊക്കെ ഇനി ഞാനിവിടെ നിക്കണമെന്ന് ആഗ്രഹിക്കും. എന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. എന്റെ ബന്ധുക്കളാണെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് ആണല്ലോ. പിന്നെ നിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്നാ പെട്ടെന്ന് തീരുമാനിക്കടി. നിങ്ങൾ നോക്കിക്കോ അധ്യാപിക, നിങ്ങൾക്കൊരു നല്ല കാലം വന്നപ്പോ എന്നെ ഇവിടെയിട്ട് തൂത്തു തുടച്ചു. അങ്ങനെയുള്ളപ്പോ എനിക്കൊരു നല്ല സമയം വരുമ്പോ ഞാനും എന്റെ ഗുണം കാണിക്കണ്ടേ. ഹോ, ഇനിയിപ്പോ ഇതിലും വലിയൊരു വീട് കണ്ടെത്തേണ്ടി വരും. ആ, പിന്നെ ഈ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടേ നിങ്ങളുടെ മോൻ എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നപ്പോ വലിയ വീടായിട്ട് തോന്നി. എന്നാ ഇപ്പൊ സൗകര്യങ്ങളൊന്നും പോരെന്നൊരു തോന്നൽ. എന്നാ നീ മണിമാളിക പണിയടി. ആ, പണിയും മദറിലോ പണിയും, ഞാനൊരു കൊട്ടാരം കെട്ടും. അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ നിങ്ങൾക്കായി ഞാനൊരു മുറിയും മാറ്റിയിടാം. വലിയ ഉപകാരം. ആ, ഇത്രയും നാളും ഉപദ്രവമല്ലേ ചെയ്തോണ്ടിരുന്നത്. ഇനി ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. നോക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഉപദേശങ്ങളൊക്കെ തന്നോണ്ടിരുന്ന നന്ദി. നന്ദം പ്രതീക്ഷിച്ച പോലെ തന്നെയാ കാര്യങ്ങൾ വരുന്നത്. സീരിയൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പാട്. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞാലോ. അവള് പോവമ്മേ, ഈ വീട് വിട്ട് അവള് പോവും, നന്ദൻ സ്വതന്ത്രനാവും. ആ സമയത്ത് കുഞ്ഞിനെ ഇവിടിട്ടിട്ട് പോയാ മതിയായിരുന്നു. ഹൃദയം ഒരു ദേവത, ഇപ്പോ ഇവളൊരു ദേവതയായി. ദൈവത്തിന്റെ ഓരോരോ കളികൾ നോക്കി. ഏത് നേരവും ഈ ചാനലും കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഞങ്ങൾക്ക് വേറെ പരിപാടി ഒന്നും കാണണ്ടേ? ആ, തൽക്കാലം കാണണ്ട. ഹൃദയം ഒരു ദേവതയല്ല, ഇവളാണ് ദേവത. അതാണ് ശരിയായ പേരെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നാളെ നിങ്ങളുടെ മുന്നിലെത്തുന്നു. ഇവൾ ഒരു ദേവത, ദൈവങ്ങൾക്ക് സമം ദേവയാനി. ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി എല്ലാവർക്കും ആശ്വാസമായി അവളെത്തുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് ഇവൾ ഒരു ദേവത. ഇനി ഏത് ചാനലാന്ന് വെച്ചാ കണ്ടോ, പിടിക്കും. കണ്ടോ, അവളുടെ അഭിനയം കണ്ടോ. അതുകൊണ്ട് അവരാ ചാനലുകാര് പേര് വരെ മാറ്റി. ഇനി ഹൃദയം ഒരു ദേവതയല്ല, ഇവളൊരു ദേവതയാണ്. പേരൊന്നും കൂടെ മാറ്റായിരുന്നു. എവളൊരു ദേവത, അവളുടെ അമ്മ മറ്റൊരു മാലാഖ എന്നാക്കായിരുന്നു. അങ്ങനെ ആക്കിയാനേടാ, പേര് നീണ്ടു പോവും. അതുകൊണ്ടാ ആ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ കുരിയച്ചൻ, അങ്ങനെ എന്നോട് 100 വട്ടം പറഞ്ഞായിരുന്നു ഞാനൊരു മാലാഖ ആയതുകൊണ്ടാ എന്റെ മോളി ഈ നിലയിലെത്തിയതെന്ന്. ശിൽപിക്കാൻ വേണ്ടി ആർക്കെന്ത് പറഞ്ഞുകൂടാത്തത്? തർക്കത്തിനൊന്നും ഞാനില്ല. ദേ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക, നീ ഒന്ന് മനസ് വെച്ചാ നിനക്കൊരു നടനാവാം. ഓണപരിപാടിക്ക് കൂട്ടുകാരോടൊപ്പം നീ നാടകം കളിച്ചിട്ടില്ലേ? പിന്നെ നിന്റെ പെങ്ങളെക്കാളും നീ സുന്ദരനുവാ. എന്റെ സൗന്ദര്യം മുഴുവൻ കിട്ടിയിരിക്കുന്നു നിനക്കാ. എടാ, ഓട്ടോ ഡ്രൈവറായിട്ട് തന്നെ അഭിനയിച്ചോ, നിന്റെ ഓട്ടോടെ വാടക കൂടാതെ അഭിനയിക്കുന്ന കാശ് വേറെ കിട്ടും. ജീവിക്കാനുള്ള മാർഗമായി പറഞ്ഞു തരുന്നത്, അതനുസരിച്ചാ നിനക്ക് കൊള്ളാം. പണം സമ്പാദിക്കണമെന്ന് നീ പറഞ്ഞപ്പോഴൊക്കെ അതനുസരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. നിന്റെ ഉപദേശം കേട്ട് ആൾക്കാരെ തല്ലുകയും കൊല്ലുകയും ചെയ്തിരുന്നൊരു സമയം.
എന്നാ ഇപ്പതല്ല അവസ്ഥ. ജീവിക്കാൻ ഇപ്പൊ ഇവന് കുന്നോളം പണമൊന്നും വേണ്ട, ഉള്ളത് മതി, അന്തസ്സായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. ഓരോന്ന് പറഞ്ഞു കൊടുത്തു കൊടുത്ത് ഇവന്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കി. ഇല്ലാതാകാൻ പോകുന്നത് നിന്റെ മോളുടെ ജീവിതമാണ്. അതില്ല മനുഷ്യ, അവള് ഉദിച്ചുയരുന്ന ഒരു നക്ഷത്രമാണ്, അഭിനയിക്കാൻ പോയി അതില് വിജയിച്ചു. അവളുടെ കീഴിലെ ഇപ്പൊ എല്ലാവരും കൊമ്പ് കുലുക്കി നിന്ന് നായകൻ പോലും. എന്നിട്ട് ഇപ്പൊ ചാനലുകാർക്ക് കാണാൻ കുറെ എപ്പിസോഡ് എടുത്തു കൊടുത്തു. അത് കണ്ടതോടെ അവരന്തം വിട്ട് പേര് വരെ മാറ്റി. ഹൃദയം ഒരു ദേവതയല്ല, ഇവളാണ് ദേവതയെന്ന് അവർക്ക് വരെ തോന്നി. പേര് മാറിയത് കണ്ടല്ലോ, അതുപോലെ മാറും ജീവിതവും. അവൾക്ക് കൊട്ടാരം പോലത്തെ വീടും ആഡംബര കാറും ഒക്കെ ഉണ്ടാവും, നോക്കിക്കോ. ആ നേരത്തെടാ മോനെ, നീ പിച്ചച്ചട്ടി എടുത്തോണ്ട് വന്നാൽ അവൾ അതിലേക്ക് ഇട്ടുതരും, 1000 രൂപ 2000 രൂപ ഒക്കെ. തിരിച്ചായി പോവരുത്. ഒന്നുമല്ലടാ, എനിക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലേ മുതൽ ഇസഡ് വരെ തെറ്റാതെ പറയാൻ അറിയത്തില്ലായിരുന്നു. എന്നിട്ടിപ്പോ ഞാൻ ഏകദേശമൊക്കെ പഠിച്ചു. ആ അത്യാവശ്യം വാക്കുകളൊക്കെ പഠിച്ചോണ്ടിരിക്ക. കൺഗ്രാജുലേഷൻസ്, വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, ഫണ്ടാസ്റ്റിക്. മനസ്സിലായോടാ? എടാ നാടോടുമ്പോ നടുവേ ഓടണം. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന നിന്റെ പെങ്ങളാ, അപ്പൊ അവളുടെ കൂടെ ഓടണം. അവള് തെന്നി വീഴാൻ പോകുമ്പോ നമ്മള് താങ്ങാവണം, അപ്പൊ അവള് നമ്മക്ക് താങ്ങലാവും. അതെ, കല്യാണം കഴിഞ്ഞ പെണ്ണ് നല്ലൊരു കുടുംബ ജീവിതമാണ് ഈ സ്വപ്നം കാണേണ്ടത്. തട്ടുകട നടത്തുന്ന നന്ദന് ബാങ്കിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ വരുമാനമുണ്ട്. അവള് രണ്ട് ഉദ്ഘാടനം ചെയ്താ കിട്ടും അത്രേ. ആ ഈ സീരിയൽ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് അവൾ ഏതെങ്കിലും ഉദ്ഘാടന സ്ഥലത്തോടെ പോയാ മതി, അപ്പൊ കിട്ടും ദേ ഇതിന്റെ ഇരട്ടി. അറിയാമോ, കിട്ടുന്നതിനേക്കാൾ ചെലവാണല്ലോ. ആ അങ്ങനെ ജീവിക്കണോടാ, അല്ലാതെ പണം കൂട്ടി വെച്ചിട്ട് എന്തിനാ ചാവുമ്പോ കത്തിക്കാനോ? നാളെ സീരിയല് തുടങ്ങും. പ്രാർത്ഥനയോടെ ഇരുന്നു അച്ഛനും മോനും. ചാനലുകാർക്ക് അവളെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇനി സീരിയല് മാത്രമല്ല മറ്റു പല പരിപാടികളിലും അവളെ വിളിക്കും. ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. മാറണം പാഴെ. ഇനിയും കൂടാതെ ഇരുന്നാ മതിയായിരുന്നു ദൈവമേ. അല്പം ഐശ്വര്യം വന്നാൽ ഇങ്ങനെയായിരിക്കും. എന്നാലേ ആ ഐശ്വര്യം അല്പം നേരത്തേക്കേ കാണൂ എന്നവൾ ഓർക്കുന്നില്ല. ഏതായാലും ഈ ചിങ്ങ അമ്മയ്ക്ക് നോക്കും കൊള്ളാം. ഓണത്തിനു മുമ്പ് അവൾ അറിയപ്പെടുന്ന ഒരു നടിയായി. ഒന്നുകൂടി കൂട്ടിച്ചേർക്കണം, ഓണത്തിനു മുമ്പ് അവൾ നല്ല നടിയായി. പക്ഷേ അവളുടെ നല്ല ജീവിതം പോയി. അതാ ശരി. അമ്മച്ചി ഇവിടെ ഇരിക്കുകയാണോ? ഹൃദയം ഒരു ദേവത, ഇവളൊരു ദേവതയായിടാ, അങ്ങനെ ഇപ്പൊ പരസ്യം പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെന്തിനാ കാണുന്നേ? പകൽ സമയത്ത് പാടത്തും പറമ്പിലും ഒക്കെ ഇറങ്ങാം, എന്നാ രാത്രി സമയം അത് പറ്റത്തില്ലല്ലോ. ആ നേരത്തിരിത്തിരി ആശ്വാസം ആ കുന്ത്രാണ്ടം കാണുമ്പോഴാ, അപ്പോഴാ പിശാശിന്റെ വരവ്. അല്ല ഇവന്മാർക്കൊക്കെ വേറെ ആരെ നായികയായിട്ട് കിട്ടാത്തതുപോലെ. പറഞ്ഞിട്ട് കാര്യമില്ല അമ്മച്ചി, അവളുടെ നല്ല സമയാണെന്ന് തോന്നുന്നേ, അപ്പൊ നല്ലതല്ലേ സംഭവിക്കൂ. എന്തായാലും വിശ്വനാഥ സാറും ജയപ്രഭ ടീച്ചറും രോഹിണി മോളും ഒക്കെ ഇത് കണ്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. അങ്ങനെ വിഷമിക്കാനാണല്ലോ അവരവളെ തിരിച്ചു വിളിച്ചത്. കർത്താവായിട്ട് ചിലതൊക്കെ പറയല്ലോ അമ്മച്ചി, തീരുമാനിക്കുമല്ലോ. ആ തീരുമാനത്തെ വണങ്ങിയില്ലെങ്കിൽ പിന്നെ നല്ലതൊന്നും സംഭവിക്കില്ലെന്ന് തോന്നുന്നു. അവളുടെ വേഷത്തിന്റെ പേര് അപ്പൊ അവളായിരിക്കുമല്ലോ ഇവളൊരു ദേവത. ഹൃദയശൂന്യായ ദേവത എന്നായിരുന്നു പേര് വരേണ്ടത്. ആ സ്ഥാനത്താ ഇപ്പൊ ഇങ്ങനെ ഒരു പേര്. ആ പേരിട്ടവനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കരുണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കായിരുന്നു. അവനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അച്ചി? ചിലരുടെ നല്ല സമയത്ത് അവരുടെയൊക്കെ സ്വഭാവം മോശമാണെങ്കിലും നല്ലതേ സംഭവിക്കും. നാളെ മുതൽ അവളുടെ സീരിയൽ കാണണം,
പിന്നെ നീ ആ കേബിളുകാരടുത്ത് അതങ്ങ് കട്ട് ചെയ്യാൻ പറഞ്ഞേരെ. കേബിളില്ലെങ്കിൽ പിന്നെ കാണണ്ടല്ലോ. അവളുടെ മുഖം മനസ്സിൽ ഓർത്താ മതി, ടി വി കാണാൻ തോന്നത്തില്ല. നീ രോഹിണി മോളെ വിളിച്ചായിരുന്നോ? വിളിച്ചു. അവളവിടെ കിടന്ന് തകർക്കാടെന്നാ പറഞ്ഞ്. അതൊക്കെ കാണാൻ ആ കൊച്ചെന്തിനാ അങ്ങോട്ട് പോയത്? ആ കൊച്ചുകുഞ്ഞായിട്ട് പോലും ലച്ചുമോൾ എന്നോട് ചോദിക്കുക, നയന ആൻറ്റിയെ സീരിയലിൽ നിന്ന് മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോന്ന്. പാവം, കുഞ്ഞിനു പോലും സഹിക്കുന്നില്ല അവളെ. ഞാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് രോഹിണിക്ക് ഇങ്ങോട്ടൊരു മാറ്റം കിട്ടാൻ. പിന്നെ മറ്റവൾ സീരിയൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് അവൾ ആ തിരക്കിലേക്ക് പോയി. അതുകൊണ്ട് പ്രത്യേകിച്ച് ശല്യമൊന്നും അവൾക്ക് ഉണ്ടാവുമെന്ന് തോന്നില്ല. ആ അങ്ങനെയൊക്കെ തന്നാ ഞാനും ചിന്തിക്കുന്നത്. പിന്നെ പണവും പത്രാസും ഒക്കെ വരുമ്പോ അവൾ ഏത് രീതിയിലൊക്കെ പോകുമെന്ന് കർത്താവിനെ അറിയൂ. സീരിയലിലെ ഒന്ന് രണ്ട് രംഗങ്ങളൊക്കെ കാണിച്ച് അവക്ക് അഭിനയിക്കാൻ അറിയാം. അത് അമ്മച്ചിക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നത്? ആ അഭിനയം കൊണ്ടല്ലേ അവൾ ഇത്രയും കാലം പിടിച്ചു തന്നെ. ജീവിച്ചിരുന്നെങ്കിൽ അവൾക്ക് നായകനാവേണ്ടത് മറ്റവനായിരുന്നു, ശരത്. എങ്കി അവനും തകർത്തേനെ. അല്ല, അവനെ കണ്ടെന്ന് പിന്നെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ആ സംഭവം അറിഞ്ഞ പിന്നെ പള്ളിയിൽ പോയി മെഴുതിരി കൊടുത്താത്ത ദിവസമില്ല. അവൻ ജീവനോടെ ഇരുന്നാ പിന്നെ ആരൊക്കെ ജീവനോടെ കാണുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇഞ്ചിഞ്ചായി അവനെ കൊന്നു എന്നുള്ള കാര്യം ഉറപ്പാ, പക്ഷേ മരിച്ചവന്റെ ബോഡി കിട്ടിയിട്ടില്ല. അതിപ്പോഴൊരു സംശയമായിട്ട് നിലനിൽക്ക. അസൂയക്കാരെ, അസൂയക്കാരെ, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഉണ്ടായിരുന്നോ? അസൂയക്കാരൊക്കെ മോളുടെ പരസ്യം കണ്ടായിരുന്നോ? ടി വി തുറന്നു കഴിഞ്ഞാ ഇപ്പൊ മോളുടെ മുഖമേ ഉള്ളൂ. അതുകൊണ്ട് എന്താ, സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ ഉദ്ഘാടനത്തോടെ ഉദ്ഘാടനം. നല്ല കാര്യം എന്ന് വെച്ച് ഞങ്ങൾക്ക് അതിൽ അസൂയൊന്നുമില്ല. അമ്മയുടെ മോളുടെ അഹങ്കാരം കാണുമ്പോ സഹതാപം മാത്രമേ ഉള്ളൂ. അമ്മയുടെ മോളുടെ അഹങ്കാരം കാണുമ്പോ സഹതാപം മാത്രമേ ഉള്ളൂ. എന്നിട്ട് രണ്ടാളുടെ മുഖത്ത് സഹതാപം ഒന്നും കാണുന്നില്ലല്ലോ. ഇല്ല, സഹതാപം ഒട്ടുമില്ല. അപ്പോ നിങ്ങൾ രണ്ടാളും കള്ളം പറഞ്ഞതാ. ഓരോരോ വികാരങ്ങളെ മുഖത്ത് വരുത്താൻ പറ്റുന്നത് നിനക്ക് നിന്റെ മോക്കുമല്ലേ. ആ ഞങ്ങൾക്കൊന്നും ആ കഴിവില്ല. പിന്നെ ഇന്ന് അവൾക്കുണ്ടായ നേട്ടങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് ആ രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ദൈവത്തോട് നന്ദി പറയാൻ തന്നെ ഞങ്ങൾ പോകുന്നത്. എന്റെ മോളുടെ വളരെ നല്ല മനസ്സാ. അവക്ക് ആരോടും അസൂയയും കുശുമ്പും ഒന്നുമില്ല. എന്താ അതിന് കാരണം? വളർത്തുഗുണം, അമ്മമാരുടെ പ്രാർത്ഥന. എരണമുള്ള വയറ്റിലെ എരണമുള്ള കുട്ടികൾ ഉണ്ടാവും. ഇവിടെ ഉണ്ട് മൂന്നെണ്ണം. ആദ്യത്തെവള് അവളുടെ മനസ്സിലിരിപ്പ് കൊണ്ട് രണ്ട് കെട്ടി. പിന്നെ രണ്ടാമത്തവൻ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ബാങ്കിലെ ജോലിയും കളഞ്ഞിപ്പ തട്ടുകടക്കാരനും ഗുണ്ടയും ഒക്കെ ആയി വിശുട്ടും. പിന്നെ ഇളയ സന്താനത്തിന്റെ കാര്യം പറയണ്ടല്ലോ. എല്ലാം കർമ്മഫലമാ വിശ്വനാഥ സാറേ. ആ നീയും നിന്റെ മോള് നന്നായി കണ്ടാ മതി. നിങ്ങളായിട്ട് ഞങ്ങളെ മോശമാക്കാതിരുന്നാ മതി കേട്ടോ. അയ്യോ അമ്മയുടെ പൊന്നു വന്നേ. ഒന്നുടോ മുത്തി ചക്കടി. അമ്മ നോക്ക, എന്റെ മോള് ജനിച്ച പിന്നെ അമ്മയ്ക്ക് വെച്ചടി വെച്ചടി കേറ്റാ. അല്ലേടി ചക്കരെ. അമ്മമ്മേ അസൂയക്കാരോട് കുശലം പറയുന്നു ചക്കരെ. നാളെ എന്റെ സീരിയല് ടെലികാസ്റ്റ് ആവുമ്പഴേ ഇവിടെ ചിലര് കാണുമോ എന്തോ. നിന്നെ എന്നും കാണുന്നല്ലടി, ഇനി ടിവിയിലും കാണണോ? അയ്യോ എന്തൊരു ദേഷ്യം.
അതിന്റെ അർത്ഥം കാണത്തില്ലെന്ന് അടി. കാണത്തില്ല അവര്. ഓ അല്ല, കാരണവര് കാണുമോ? കാരണവരെ ആ ദേ, ഏതായാലും ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ, ഞങ്ങളേ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. ആ പിന്നെ മരുമോളെ ഇപ്പൊ പഴയ ആളല്ല, അതിന്റെ ഒരു പരിഗണന അവക്ക് കിട്ടിയില്ലെങ്കിലേ ഞങ്ങൾ കുഞ്ഞിനെ എടുത്തോണ്ടങ്ങ് പോവും. ഇനി ഇവക്കെ നിങ്ങളുടെ തല്ലിപ്പൊളി മോന്റെ സഹായം ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഒരു ഗുണ്ടയോടൊപ്പം എത്ര കാലം ജീവിക്കാൻ പറ്റും? മോൾ ഒരിക്കലും അമ്മയെ പോലെ ആവരുത്. കല്യാണം കഴിച്ചിട്ടില്ലെന്നല്ലേ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്? അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, മിക്കവാറും അവനെ ഒഴിയേണ്ടി വരും. അവള് തലേന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാ സീരിയലിൽ പൊക്കോട്ടെ എന്ന് കരുതിയത്. അതിപ്പോ തലവേദനയുമായി. തന്റെ നാവ് തന്നെ എല്ലാം വിളിച്ചു പറയുള്ളൂ, താൻ ഇത് പൊളിച്ചടുക്കുവോ? എന്റെ ദേവി, എന്റെ മോക്ക് ദൃഷ്ടിദോഷം ഒന്നും ബാധിക്കാതെ നോക്കണേ, അവളെ ആരും പുറത്ത് കേറ്റണേ.